ഹായ് ഫ്രണ്ട്സ്, നമ്മളെല്ലാം കടയിൽ നിന്ന് അത്യാവശ്യം നല്ല വില കൊടുത്ത് മേടിക്കുന്ന ഒരു ഐറ്റമാണ് ന്യൂട്ടെല്ല. ഇതേ ന്യൂട്ടെല്ല നമുക്ക് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കിയാലോ? അപ്പം ഈ ന്യൂട്ടെല്ലയുടെ ഒറിജിനൽ ടേസ്റ്റ് എന്ന് പറയുന്ന ഒറിജിനൽ റെസിപ്പി എന്ന് പറയുന്നത് ഹേസൽനട്ട് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ നമുക്കിവിടെ 3/4 കപ്പ്, ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3/4 കപ്പ് അളവിൽ പീനട്ട് കപ്പലണ്ടിയും പിന്നെ 1/4 കപ്പ് അളവിൽ കാഷ്നട്ടുമാണ് എടുത്തത്. ഇപ്പം നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹേസൽനട്ടോ ബദാമോ കപ്പലണ്ടിയോ അണ്ടിപ്പരിപ്പോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇതിന് ഞാൻ തോടില്ലാത്തതാണ് ഞാൻ മേടിച്ചിട്ടിരിക്കുന്നത്. അപ്പം തോടുള്ളതാണെങ്കിലും അതൊന്ന് ഇതുപോലെ വറുത്തെടുത്തിട്ട് തോട് കളയാം. അപ്പം അത് കരിഞ്ഞു പോകാതെ അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ അതിനെ മിക്സിയുടെ ജാറിലേക്ക്, തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു അടി അടിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും. പക്ഷെ നമുക്ക് ഈ ഒരു പരുവമല്ല വേണ്ടത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി കറക്കിയെടുക്കുമ്പോൾ ഇത് ഇങ്ങനെ ഒരു അതിൻ്റെ എണ്ണയെല്ലാം ഇങ്ങനെ പുറത്ത്, നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, അതിൽ തന്നെയുള്ള എണ്ണയാണിത്, പുറത്തേക്ക് ഇങ്ങനെ തെളിഞ്ഞു വരും. അപ്പോൾ അത് നമുക്ക് കുറച്ചുകൂടി ഒന്ന് അടിച്ചെടുക്കുമ്പോഴത്തേക്ക് അത് നല്ല ഒരു ലിക്വിഡ് ഫോമിലേക്ക് വരും. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ, അതാണ് മെൽറ്റ് ചെയ്ത ബട്ടറാണ് ഒഴിച്ചു കൊടുത്തത്. അതിലേക്ക് നമ്മൾ ഒരു പിഞ്ച് ഉപ്പും പിന്നെ ഒരു 1/2 ടീസ്പൂണ് വാനില എസൻസും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് കറക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്തത് 1/2 കപ്പ് അളവിൽ പഞ്ചസാര പൊടിച്ചതാണ്. പിന്നെ 1/4 കപ്പ് അളവിൽ കൊക്കോ പൗഡറും ചേർത്തിട്ട് ഒന്ന് കറക്കിയെടുക്കുക. അപ്പോൾ അതേ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസി അതിനകത്ത് കിട്ടും. നമ്മൾ പഞ്ചസാരയും കൊക്കോ പൗഡറും കൂടി ചേർത്ത് അടിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഹാർഡാവും. അതിലേക്ക് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടർ കൂടി ചേർത്ത് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് വേണ്ട ഇങ്ങനെ ഒരു ചെറിയൊരു ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി കിട്ടും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പരുവമെന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഈസി അല്ലേ നമ്മുടെ ന്യൂട്ടെല്ല തയ്യാറാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് ബ്രെഡിൻ്റെ കൂടെയും മണ്ണിൻ്റെ കൂടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇപ്പം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ? ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം. സോ ബൈ ബൈ, സീ യു സൂൺ.